ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മഗ് പ്ലാന്റർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു പഴയ മഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് സൂപ്പറായിട്ട് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഇത് കുറേ നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം, വീഡിയോ കാണാം. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഞാനതിന് ഫ്രീ കിട്ടിയ ഒരു കപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബ്ലൂ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലൂ കളർ തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷേ ഡാർക്ക് കളേഴ്സ് ആയ ഞാൻ വൈറ്റ് പെയിൻറ് ലൈനറായി യൂസ് ചെയ്ത കാരണം ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതിനുശേഷം ഞാൻ ഈ കോൺ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അക്രിലിക് കോൺ ഉണ്ടാക്കുന്നത്. ആ വീഡിയോ കണ്ടു നോക്കുക. ഇല്ലെങ്കിലും സിമ്പിളാണ്, നമ്മുടെ നോർമൽ വൈറ്റ് ഗ്ലൂവും പിന്നെ പൗഡറും ടാൽക്കം പൗഡറും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോൺ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് വരച്ചു കൊടുക്കാം. ഇത് ഒരു ഭയങ്കര ഫ്ലോയി കൺസിസ്റ്റൻസിയിൽ ഈ പെയിൻറ് ഉണ്ടാക്കരുത്. അപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടാൻ, പെയിൻറ് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെറിയ ഡിസൈൻസൊക്കെ കൊടുക്കുമ്പോൾ കൺട്രോൾ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ആ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ മുകളിലും കാണിക്കാം. നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിലും താഴെയും മാത്രം ഒരു ബോർഡറിൽ കൊടുക്കുന്ന ഒരു ഡിസൈൻ മാത്രമേ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഗ്ലാസ്സിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ അത്ര ഫില്ലായ മാതിരി തോന്നില്ല ബാക്ക്ഗ്രൗണ്ട്, പക്ഷേ ഇതിൽ നമ്മൾ സോയിൽ വൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് തന്നെ കാണിക്കും. ഇത് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും ഈ പെയിൻറ്റ്. ഇതിൽ ഓൾറെഡി ഗ്ലൂ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. ഞാൻ കുറച്ചും കൂടി ഡെക്കറേഷൻ ഇതിൽ ഡിസൈൻസ് കൂട്ടുന്നുണ്ട്. മുകളിൽ കൊടുത്ത ഡിസൈൻ പോലെ തന്നെ ഞാൻ താഴെ ആ ചെറിയ ഡിസൈൻസ് കൊടുത്തതിൻ്റെ അവിടെയും ചെറിയൊരു ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഈ പെയിൻറ് ഒരു വൺ അവറിൽ തന്നെ ഡ്രൈ ആവും. അത് കഴിഞ്ഞ് ഡ്രൈ ആയാൽ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ വാർണിഷ് അപ്ലൈ ചെയ്യാം. ഈ താഴെ കാണുന്ന പ്ലേറ്റ് ഞാൻ ഇതേ പെയിൻറ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. നീ സക്യുലൻ്റ് ആണ് ഞാൻ ഇതിലേക്ക് വെക്കാൻ പോണത്. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ ഒരു വാർണിഷിൻ്റെ സ്പ്രേ ഉണ്ടായിരുന്നു, ഞാൻ അത് വെച്ചിട്ട് ഒന്ന് ഒരു കോട്ട് അടിച്ച് ഒന്ന് പെയിൻറ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പം ഇത് അങ്ങനെ ഫില്ല് ചെയ്തു. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ സെക്യുലൻസ് ഒക്കെ വെക്കണം അല്ലെങ്കിൽ കുഞ്ഞി പ്ലാന്റ്സ് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. വെള്ളം കുറവ് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനായിരിക്കും ഇത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സെക്യുലൻറ്റിനൊക്കെ കുറച്ച് വെള്ളം മതിയല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ കുറച്ച് സമയമായി ഇതിൽ പ്ലാന്റ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.